എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തെത്തിപ്പെട്ട നമ്മുടെ കുട്ടി മിക്കേൽ 1986 കാലത്തിലെ തന്റെ വീട്ടിലേക്ക് സംശയത്തോടെ കയറി വരികയാണ്. അവിടെ സെറ്റിയിൽ ആരോ വിഷമിച്ചു കിടക്കുന്നത് കാണുന്ന മിക്കേൽ അമ്മേ എന്ന് തന്റെ അമ്മ കാതറീനെ ഉദ്ദേശിച്ച് സംശയത്തോടെ വിളിക്കുമ്പോൾ 33 വർഷം മുൻപായതിനാൽ തന്നെ സെറ്റിയിൽ നിന്ന് ഉൾറിഷിന്റെ അമ്മയും മിക്കേലിന്റെ അമ്മുമ്മയുമായ യാന നീൽസൺ മാഡ്സ് എന്ന് 4 ആഴ്ചയായി കാണാതായ അവരുടെ ഇളയ മകൻ തിരികെ വന്നെന്ന ഉദ്ദേശത്തിൽ എഴുന്നേറ്റ് നോക്കി മിക്കേൽ ആരാണെന്ന് അറിയാതെ ആരാ നീ എന്നവനോട് തിരക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എവിടെ എന്ന് അല്പം മുമ്പ് 2 സ്കൂൾ പിള്ളേരായി തന്റെ മുൻപിൽ ബൈക്കിൽ പോയ ഉൾറിഷിനെയും കാതറീനെയും കണ്ട് ഉൾക്കൊള്ളാനാവാതെ യാനയോട് തിരക്കുകയാണ് മിക്കേൽ. എന്നാൽ തന്റെ മകനെ കാണാതെ വിഷമം കൊണ്ട് സമനില തെറ്റിയതുപോലെ അവൻ എവിടെയുണ്ടെന്ന് നിനക്ക് അറിയാമോ, നിനക്ക് മാത്സ് എവിടെയാണെന്ന് അറിയാമോ, നീ ഇവിടെ എന്തെടുക്കുവോ, എന്തെങ്കിലും പറയി എന്ന് മിക്കേലിന്റെ വസ്ത്രത്തിൽ പിടിച്ച് അവനെ അവിടെ നിർത്തി ചോദ്യം ചെയ്യാൻ നോക്കി ബലം പിടിക്കുകയാണ് യാന. ആകെ ഭയന്ന മിക്കേൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് 1986 കാഴ്ചകൾ തന്നെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. വിൻഡൻ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് ഈനസ് കാൻവാദ്. അതെ, ആത്മഹത്യ ചെയ്ത മൈക്കിളിന്റെ അമ്മ തന്നെ. അന്ന് അവരോട് സഹപ്രവർത്തികയായ നഴ്സ് നൈറ്റ് ഷിഫ്റ്റ് നിൽക്കാമോ എന്നും തനിക്കും അവിടെയുള്ള മറ്റൊരു നഴ്സിനും തങ്ങളുടെ കുട്ടിയെ നോക്കേണ്ടതുണ്ടെന്നും ഈനസിന് ഇതുവരെ കുടുംബമൊന്നും ആയിട്ടില്ലല്ലോ എന്നും പറയുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് നിൽക്കാമെന്ന് വാക്ക് നൽകുന്ന ഈനസ് അന്നത്തെ ഡോക്ടറായ റെയ്മനോട് ഈ കാര്യം പറയില്ലെന്ന് ഉറപ്പ് നൽകുകയാണ്. സൈക്കിളിൽ വരികയാണ് ഇന്നത്തെ വിൻഡൻ ചീഫ് പോലീസ് ഓഫീസറും 1986 അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ഷാർലറ്റ്. അങ്ങനെ ഒരു വിജനമായ വഴിയിലൂടെ പോകുമ്പോഴാണ് റോഡിൽ ഒരു ചത്ത പക്ഷിയെ ഷാർലറ്റ് കാണുന്നത്. നേരെ ചെന്ന് അതിനെടുത്ത് തന്റെ ബാഗിൽ വെച്ച് അവിടുന്ന് സൈക്കിളുമായി പോവുകയാണ് പുള്ളിക്കാരി. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പ്രധാന വാർത്തകൾ. നവംബർ 5, 1986 വിൻഡനിൽ 11 വയസ്സുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് 4 ആഴ്ചയാകുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലുള്ള അതൃപ്തി വർദ്ധിച്ചു വരികയാണ്. വിപുലമായ അന്വേഷണം ഉണ്ടായിരുന്നിട്ടും വിൻഡൻ പോലീസിന് ഇതുവരെയും അനുകൂലമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന വാർത്ത റേഡിയോയിൽ കേട്ടിരിക്കുകയാണ് വിൻഡനിലെ അന്നത്തെ ചീഫ് ഇൻസ്പെക്ടറായ ഈഗൻ ടൈഡമൻ. ഈ പുള്ളിക്കാരനാണ് ഇപ്പോഴത്തെ വിൻഡൻ ഫോറസ്റ്റ് ഹോട്ടലിന്റെ ഉടമയായ റെഗീനയുടെ മുത്തശ്ശൻ. ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് സ്റ്റേഷന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈഗൻ. മറ്റൊരു വശത്ത് കാറിലിരുന്ന് മേക്കപ്പ് ഇട്ട് മതിവരാതെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ തൊട്ട് മുൻപ് കണ്ട പോലീസ് ഓഫീസർ ഈഗണിന്റെ മകളും റെഗീനയുടെ അമ്മയുമായ ക്ലോഡിയ ടൈഡമൻ. കാറിലിരിക്കുന്ന തന്റെ മകളുടെ കോലം നോക്കുന്ന അവർ, നിനക്ക് സ്വന്തം മുടി കെട്ടാൻ പോലും പറ്റില്ലേ, നീ സ്വയം നിന്നെ നോക്ക്, എന്ത് കോലമായത് എന്ന് മകൾ ഒരുങ്ങാതെ വിഷാദത്തിലിരിക്കുന്നത് കണ്ട് ക്ലോഡിയ റെഗീനയോട് തിരക്കുമ്പോഴും അതൊന്നും കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ് റെഗീന. പവർ പ്ലാന്റിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ക്ലോഡിയെ ബോർഡ് തിരഞ്ഞെടുത്തിരുന്നു. തനിക്ക് കിട്ടിയ ആ അവസരം താൻ പാഴാക്കില്ലെന്ന് അഭിമാനത്തിൽ മകളോട് പറഞ്ഞിരിക്കുകയാണ് ക്ലോഡിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തന്റെ സ്കൂളിലേക്ക് വരികയാണ് മിക്കേൽ. അവിടെ 1980s വസ്ത്രങ്ങളും ബാഗും ഒക്കെ ആയിട്ട് തനിക്ക് ഒരിക്കൽ പോലും കണ്ടു പരിചയമില്ലാത്ത പിള്ളേരെ കാണുന്ന മിക്കേൽ മാഡ്സ് നീൽസിനെ കാണുവാനില്ല എന്ന് തന്റെ അച്ഛന്റെ സഹോദരന്റെ ഫോട്ടോ ഉള്ള പോസ്റ്ററും കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയം 1986 അവിടെ വിദ്യാർത്ഥിനി മാത്രമായ കാതറീന കൂട്ടുകാരിയായ ഇന്നത്തെ യോനാസിന്റെ അമ്മ ഹാനയ്ക്ക് ഒരു പാർട്ടി കാസറ്റ് നൽകി സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മിക്കേൽ വരുന്നത് കാതറീന കാണുന്നത്. നീയല്ലേ കുറച്ചു മുമ്പ് ഉൾറിഷിന്റെ വീട്ടിൽ വന്നത് എന്ന് സംശയത്തിൽ അവനോട് കാതറീന തിരക്കുമ്പോൾ, നീ ഇവിടെ പുതിയതാണോ എന്ന് തിരക്കുകയാണ് ഹാന. ഞാൻ എന്റെ അമ്മയെ നോക്കി വന്നതാ, അമ്മ ഇവിടുത്തെ പ്രിൻസിപ്പാളാണ് എന്ന് അവർക്ക് മറുപടി നൽകുകയാണ് പാവം മിക്കേൽ. അത് കേട്ട് മിസ്റ്റർ ഹുബർട്ട് അയാളൊരു പെണ്ണല്ലെന്നുറപ്പാ എന്ന് അവനെ കളിയാക്കുകയാണ് കാതറീന. ഇത് വിണ്ടനല്ലേ എന്ന് അപ്പോഴും തനിക്ക് ചുറ്റും ഇതെന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഒരു സ്വപ്നത്തിലെന്ന പോലെ തിരക്കുകയാണ് മിക്കേൽ. നീ എന്താ പൊട്ടനാ എന്ന് ഭാവിയിലെ തന്റെ മകനാണ് ഈ നിൽക്കുന്നത് എന്നറിയാത്ത കാതറീന മിക്കേലിനെ അശ്രദ്ധമായി തള്ളി നീക്കി അവിടുന്ന് പോവുകയാണ്. ദയനീയ ഭാവത്തിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് മിക്കേൽ. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. പവർ പ്ലാന്റിന് മുൻപിൽ വന്നിറങ്ങുന്ന റെഗീനയുടെ അമ്മ ക്ലോഡിയെ വിഷ് ചെയ്യുകയാണ് അവിടെ അന്നത്തെ ഗാർഡായ ഹെൽഗ്. അതെ, ഈ പുള്ളിക്കാരനാണ് സൈക്യാട്രിക് വാർഡിൽ കിടക്കുന്നതായി നമ്മൾ കണ്ട വൃദ്ധൻ. ഇയാൾ തന്നെയാണ് പീറ്ററിന്റെ അച്ഛനും ഷാർലറ്റിന്റെ അമ്മായി അച്ഛനും. പോരാത്തതിന് അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാവരോടും പൊലിമ നടന്നതു. എന്റെ അച്ഛൻ പറഞ്ഞത് ബോർഡ് നിങ്ങളെ ഐക്യകണ്ഠമായി തിരഞ്ഞെടുത്തുവെന്ന അഭിനന്ദനങ്ങൾ. എന്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനമുണ്ട്, ഇതൊരു ബുക്കാണ് എന്ന് ക്ലോഡിയെ അഭിനന്ദിച്ച് അവർക്ക് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു ബുക്ക് സമ്മാനമായി നൽകുകയാണ് 1986 ഹെൽഗ്. അതും വാങ്ങി നേരം വൈകിയെന്ന് അവിടുന്ന് പോകുന്ന ക്ലോഡിയെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ഹെൽഗ് ആ റോഡിൽ ആരോ എഴുതി വെച്ച നോ ഫ്യൂച്ചർ എന്നത് മായ്ക്കാൻ ശ്രമിച്ച് തന്റെ ആ ജോലി തുടരുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തനിക്ക് കോൾ വന്ന പ്രകാരം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു മേച്ചിൽ പുറത്തുണ്ടായിരുന്ന ചെമ്മരിയാടുകൾ കൂട്ടത്തോടെ ചത്തത് അന്വേഷിക്കാൻ വന്നു നിൽക്കുകയാണ് ക്ലോഡിയുടെ അച്ഛനും വിൻഡൻ പോലീസ് ഇൻസ്പെക്ടറുമായ ഈഗൺ.
ചെന്നായ് ആയിരിക്കുമോ എന്ന് സംശയിക്കുന്ന ഈഗിനോട് കടിയേറ്റ യാതൊരു അടയാളങ്ങളുമില്ല. ഇന്നലെ വരെ ഇവ എന്നത്തെയും പോലെ പയറുപോലെ ചാടി നടന്നവയായിരുന്നു. ആദ്യം ആ പയ്യൻ, ഇപ്പോ ഇതും, ഇവിടെ ഇങ്ങനെയൊന്നും നടക്കാത്തതായിരുന്നു എന്ന് ആ ആടുകളുടെ ഉടമസ്ഥൻ ആശങ്കയോടെ പറയുമ്പോൾ, ആരാവും 33 ചെമ്മരയാടുകളെ കൊല്ലുക എന്ന സംശയത്തിൽ നിൽക്കുകയാണ് ഈഗൺ. അതിന് മറുപടിയായി അവിടെ നിന്ന് ബൈബിളിലെ സൂക്തം ഉരുവിടുകയാണ് ആ ഫാം ഉടമ. അത് കേട്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്നയാളാണെന്ന് അറിയില്ലായിരുന്നു എന്ന് അതിശയത്തിൽ അയാളോട് പറയുകയാണ് ഈഗൻ. പള്ളിയിൽ പുതിയൊരു വൈദികൻ വന്നു, ഒരു നല്ല മനുഷ്യൻ എന്ന് ഈഗനോട് ഏതോ വൈദികനെ പറ്റി പറയുകയാണ് ആ ഫാം ഉടമ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പവർ പ്ലാന്റിനുള്ളിലേക്ക് നടക്കുകയാണ് പുതിയ ഡയറക്ടറായ ക്ലോഡിയ. മിസിസ് ടൈഡമൻ ട്രോണ്ടേനിയൽസൺ പത്രത്തിന് വേണ്ടി ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് പുള്ളിക്കാരുടെ സെക്രട്ടറി ജാസ്മിൻ ട്രെവൻ. ഒരു വനിത തങ്ങളുടെ ബോസായി ഇത്രയും വലിയൊരു പൊസിഷനിൽ വന്നതിന്റെ എക്സൈറ്റ്മെന്റിലുമാണ് അവർ. ശേഷം ക്ലോഡിയ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള 1985 1986 പ്ലാന്റിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അടങ്ങിയ ഫയൽ അവർക്ക് നൽകുമ്പോൾ ആ റിപ്പോർട്ട് വാങ്ങി നോക്കി, ഇതിലുള്ളതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് തിരക്ക് ഗൗരവത്തിൽ നിൽക്കുകയാണ് ക്ലോഡിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൂട്ടത്തോടെ ചെമ്മരിയാടുകൾ ചത്ത കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈഗണിന്റെ അരികിലേക്ക് വരുന്ന നമ്മുടെ മിക്കേലിനെ സംശയത്തോടെ നോക്കുന്ന അയാളോട്, ഞാൻ എന്റെ അച്ഛനെ നോക്കി വന്നതാ എന്ന് സ്കൂളിൽ അമ്മയെ കാണാൻ പോയിട്ടോ അങ്ങനെയായി. പോലീസ് സ്റ്റേഷനിൽ അച്ഛനെയെങ്കിലും കാണാമെന്ന് വന്നു നിൽക്കുകയാണ് മിക്കേൽ. അച്ഛന്റെ പേരെന്താണെന്ന് അവനോട് തിരക്കുന്ന ഈഗനോട്, ഉൾട്രിഷ് നീൽസൺ എന്ന് മിക്കേൽ പറയുമ്പോൾ, ഉൾട്രിഷ് നീൽസൺ ഏത്? ആ 15 ഉൾട്രിഷ് ഈ 12 പ്രായമുള്ള ചെക്കന്റെ അച്ഛനോ എന്ന് ഉൾട്രിഷിന്റെ സഹോദരൻ മാറ്റ്സിനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന ഉൾട്രിഷിന്റെ ഫാമിലിയെ നന്നായി അറിയാവുന്ന ഈഗൺ മിക്കേലിനെ നോക്കി സംശയിച്ച് നിൽക്കുമ്പോൾ, അച്ഛൻ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നേ എന്ന് അയാളോട് തിരക്കുകയാണ് പാവം മിക്കേൽ. അതും കൂടി കേട്ട് ഉൾട്രിഷ് തന്നെ കളിയാക്കാൻ വിട്ട പയ്യനാണ് മിക്കേൽ എന്ന് കരുതുന്ന ഈഗൺ മിക്കേലിനടുത്തെത്തി അവന്റെ മുഖത്തെ മുറിവുകൾ നോക്കി, ഉൾട്രിഷാണോ ഇത് ചെയ്തത് എന്ന് തിരക്കുമ്പോൾ, അല്ലെന്ന് തലയനക്കി നിൽക്കുകയാണ് മിക്കേൽ. എന്താ നിന്റെ പേര് എന്നവനോട് ഈഗൻ ചോദിക്കുമ്പോൾ, മിക്കേൽ നീൽസൺ, ഞാൻ ഉൾട്രിഷിന്റെ മകനാണ് എന്ന് ആവർത്തിക്കുന്ന മിക്കേലിനോട്, നിന്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ പേര് പറമോനെ, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം എന്ന് സ്നേഹത്തോട് അറിയിക്കുകയാണ് ഈഗൺ. അത് കേട്ട്, ഇന്ന് ഏതാ തീയതി? നവംബർ 5. ഏത് വർഷം? 1986 എന്ന് ഈഗനോട് ചോദിച്ചു മനസ്സിലാക്കുന്ന മിക്കേൽ, 1986? അപ്പോൾ താൻ ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തെന്ന ആ സത്യം വീണ്ടും ഉൾക്കൊള്ളാനാവാതെ ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഫോൺ എടുത്ത് ഹോസ്പിറ്റലിൽ വിളിക്കുന്ന ഈഗൺ തന്റെ അടുത്ത് മുറിവേറ്റൊരു കുട്ടിയുണ്ടെന്ന് മിക്കേലിന്റെ കാര്യം നോക്കാൻ ഏൽപ്പിക്കുകയാണ്. ശേഷം ഇപ്പോ ഒരാൾ വരും, നിന്റെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും, ആ സമയത്ത് ഞാൻ പോയി ഉൾട്രിഷിന്റെ കാര്യം നോക്കിയിട്ട് വരാം എന്ന് മിക്കേലിനെ വിട്ടത് ഉൾട്രിഷാണെന്ന് ഉൾട്രിഷിനെ കാണാൻ പോവുകയാണ് ഈഗൺ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പവർ പ്ലാന്റിന് പുറത്തേക്ക് വരുന്ന ക്ലോഡിയ അവിടെ അവരെ കാത്തിരിക്കുന്ന ട്രോണ്ടേനിയൽസിനെ കാണുകയാണ്. അതെ, ഇയാളാണ് ഉൾട്രിഷിന്റെ അച്ഛൻ യാനയുടെ ഹസ്ബൻഡ്. അയാളോട് അഭിമുഖമോ, കാര്യമായിട്ടാണോ ട്രോണ്ടേ എന്ന് സംശയത്തോടെ തിരക്കുന്ന ക്ലോഡിയോട്, അതെ, ഒരു സ്ത്രീ പവർ പ്ലാന്റിന്റെ അധികാരം ഏറ്റെടുക്കുന്നു, അതും ഈ 80s. ഇതിൽ പരം പുരോഗമന ചിന്താഗതി വേറെന്താണ് എന്നറിയിക്കുകയാണ് ട്രോണ്ടേ. എന്നാൽ തനിക്ക് ഇന്നതിനൊന്നും നേരമില്ലെന്ന് പോവാൻ തുടങ്ങുകയാണ് ക്ലോഡിയ. അവർക്ക് അരികിൽ അടുപ്പത്തിൽ ചെന്ന് നിൽക്കുന്ന ട്രോണ്ടേ, ഹേ, ഞാൻ എന്നെ മിസ് ചെയ്തു, എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ നിനക്കാവില്ല എന്ന് സ്വന്തം മകൻ മാറ്റ്സിനെ കാണാതായതുപോലും വിഷയമേ അല്ലാതെ ക്ലോഡിയെ തങ്ങളുടെ അവഹിത ബന്ധം തുടരാൻ പ്രേരിപ്പിക്കുന്ന ട്രോണ്ടേ അവരോട് തങ്ങൾക്ക് രാത്രി കാണാമെന്ന് പറഞ്ഞു വിടുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ഈഗണിന്റെ ചെയറിലിരുന്ന് അവസാന ശ്രമം എന്ന പോലെ തന്റെ വീട്ടിലെ ഫോൺ നമ്പറിൽ വിളിക്കുന്ന മിക്കേലിന് താങ്കൾ ഡയൽ ചെയ്ത നമ്പർ നിലവിലില്ല എന്ന് മറുപടി ലഭിക്കുകയാണ്. ആകെ വിഷമത്തിലിരിക്കുന്ന മിക്കേൽ അവിടെ ഇരുന്ന ലൈറ്റർ എടുത്ത് തന്റെ പോക്കറ്റിലിടുകയാണ്. അപ്പോഴാണ് തന്റെ അച്ഛന്റെ സഹോദരനെ കാണാനില്ലെന്ന ന്യൂസ് പേപ്പർ കട്ടിംഗ്സും തന്റെ അച്ഛന്റെയും അനുജന്റെയും അന്നത്തെ ഫോട്ടോയും അതിനു പിന്നിൽ അവരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നതും മിക്കേൽ കാണുന്നത്. പെട്ടെന്ന് അവിടേക്ക് വരികയാണ് നേഴ്സായ ഈനസ്. മിക്കേലിനെ കണ്ടവർ, ഹലോ, ഞാൻ നേഴ്സ് ഈനസ്. മോനെ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാട്ടോ, എന്നിട്ട് സുഖമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് മിക്കേലിന് നേർക്ക് കൈനീട്ടി വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ഈനസിനെ നോക്കി ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് മിക്കേൽ. അതേസമയം ഉൾട്രിഷിന്റെ വീട്ടിലെത്തുന്ന ഈഗൺ കോളിംഗ് ബെല്ല് അമർത്തിയിട്ടും വീടിനുള്ളിൽ നിന്ന് പ്രതികരണം ഇല്ലെന്ന് കണ്ട് തുറന്നു കിടന്ന വാതിലിലൂടെ ആ വീടിനുള്ളിലേക്ക് കയറുകയാണ്. ഉൾട്രിഷിന്റെ റൂമിലേക്ക് നടക്കുന്ന അയാൾ അവിടെ ഉച്ചത്തിൽ റോക്ക് മ്യൂസിക്കും പ്ലേ ചെയ്ത് വീഡിയോ ഗെയിം കളിച്ചിരിക്കുന്ന ഉൾട്രിഷിനെയാണ് കാണുന്നത്. ഈഗൺ നേരെ ചെന്ന് മ്യൂസിക് ഓഫ് ചെയ്യുകയാണ്. അയാളെ കണ്ട് നിങ്ങളെന്താ ഇവിടെ എന്ന് ഉൾട്രിഷ് തിരക്കുമ്പോൾ
നീ അയച്ച ആ പയ്യൻ നീ എന്താ തമാശ കളിക്കുവാണോ എന്ന് തിരക്കുന്ന ഈഗനോട്, ഏത് പയ്യൻ, നിങ്ങളത്തെ വെള്ളമാണോ എന്ന് ഈഗൻ മദ്യപിച്ച് വെളിവില്ലാതെ വന്നേക്കുവാണോ എന്ന് അയാൾ കരികിലേക്ക് നീങ്ങി സ്മെൽ നോക്കി നിൽക്കുന്ന ഓൾഡ്രിഷിനോട്, നീ ആരാ നടന്നിന്റെ വിചാരം? നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞങ്ങളും നിന്റെ സഹോദരനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈഗൻ പറയുമ്പോഴാണ് അവിടെ ഓൾഡ്രിഷിന്റെ ടേബിളിൽ ഒരു കുളം പിരിക്കുന്നത് അയാൾ കാണുന്നത്. അത് കയ്യിലെടുത്ത്, നീയാണോ ആ മേച്ചിൽ പുറത്ത് അത് ചെയ്തത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഏത് മേച്ചിൽ പുറം, എന്ത് ചെയ്തെന്ന് എന്ന് ഇതുവരെയും ഈഗൺ പറയുന്നതൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ഉൾറിഷ്. നീയാണോ ചെമ്മരിയാടയുള്ള കൂട്ടത്തോടെ കൊന്നത് എന്ന് വീണ്ടും ചോദ്യം വ്യക്തമാക്കുകയാണ് ഈഗൺ. അതും കൂടെ കേട്ടതോടെ നിങ്ങളുടെ വെള്ളാടി നിർത്തിയ ചിലപ്പോൾ വെളിവ് വരും, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ മാത്സ് ഇപ്പോൾ തിരിച്ചെത്തിയേനെ എന്ന് ചുമ്മാ വീട്ടിലിരിക്കുന്ന തന്നോട് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നെന്ന് ഈഗണോട് ചൂടാവുകയാണ് ഉൾറിഷ്. പെട്ടെന്ന് അവിടേക്ക് വരികയാണ് ഉൾറിഷിന്റെ അമ്മ യാന. അവരോട് വാതിൽ തുറന്ന് കിടന്നതിനാലാണ് താൻ അകത്ത് കയറിയത് എന്ന് പറയുന്ന ഈഗണോട്, അത് മാത്സിന് വേണ്ടിയാണ്, അവൻ അവന്റെ കീ മറന്നു എന്ന് മകന്റെ തിരോധാനത്തിൽ മാനസികമായി തളർന്ന യാന പറയുമ്പോൾ, പോലീസ് ഓഫീസർ ടൈഡമൻ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കാൻ വന്നതാ, ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ടെത്തി എന്ന് ഈഗണെ പറ്റി അമ്മയോട് പുച്ഛിച്ചു പറയുന്ന ഉൾറിഷ്, ഒന്ന് പോകാവോ എന്ന് അയാളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ മിക്കേലിനെ പരിശോധിക്കുന്ന ഡോക്ടർ, ഇതെങ്ങനെയാ പറ്റിയേ, ഇനിയും ഞങ്ങളോട് നീ നിന്റെ പേര് പറയില്ലേ എന്ന് തിരക്കുമ്പോൾ മൗനമായി ഇരിക്കുകയാണ് മിക്കേൽ. നേഴ്സ് ഈനസ് ഇതൊക്കെ ബാൻഡേജ് ഇട്ട് തരൂ കേട്ടോ, എന്നിട്ട് മോനെ വീട്ടിൽ പോകാം എന്ന് ആ ഡോക്ടർ അവിടുന്ന് പോകുമ്പോഴും അതേ ദയനീയ അവസ്ഥയിൽ ഇരിക്കുകയാണ് മിക്കേൽ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ മാതാപിതാക്കളുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അവരോട് പോയി ഞാൻ നിങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും വന്ന് ഭാവിയിൽ നിന്ന് വരുക നമ്മുടെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? താൻ ഏതോ ലോകത്ത് എത്തിപ്പെട്ടത് മനസ്സിലാക്കി വിങ്ങിക്കരയുന്ന മിക്കേലിനരികിൽ ചെന്നിരിക്കുന്ന ഈനസ് അവനെ സഹതാപത്തിൽ നോക്കി, കരയല്ലേ മോനെ, എല്ലാം ശരിയാവും എന്ന് ആശ്വസിപ്പിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പവർ പ്ലാന്റിന്റെ സ്ഥാപകനും മുൻ ഡയറക്ടറുമായ ബെൻ ഡോപ്ലർ, ഇയാളാണ് പുറത്ത് പവർ പ്ലാന്റ് ഗാർഡായി നമ്മൾ കണ്ട ഹെൽഗിന്റെ അച്ഛനും പീറ്ററിന്റെ മുത്തച്ഛനും. ഒരുപക്ഷെ ഹെൽഗിന്റെ മാനസികാരോഗ്യം മോശമായതിനാലാകാം അയാൾ പവർ പ്ലാന്റിലെ ഗാർഡ്, സ്വീപ്പർ പോലുള്ള ചെറിയ പണികൾ ചെയ്യുന്നത്. തന്റെ മകൻ ഹെൽഗിന്റെയും തന്റെ ഭാര്യ ഗ്രേറ്റിയുടെയും ഫോട്ടോസും മറ്റ് സാധനങ്ങളും തന്റെ അധികാരമൊഴിഞ്ഞ ടേബിളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് ബെൻ. അവിടേക്ക് വരുന്ന ക്ലോഡിയ, എന്തായത്, റിപ്പോർട്ട് ചെയ്ത കണക്കുകളല്ലോ ഇതിലുള്ളത്, കഴിഞ്ഞ 3 മാസമായി ഇങ്ങനെയാണ് എന്ന് ഫയൽസിലെ രേഖകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ പറ്റി അയാളോട് തിരക്കുമ്പോൾ, ഇവിടെ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടും ചിലതൊക്കെ അറിയാൻ പാടില്ലാത്തതായിട്ടും ഉണ്ട്, അത് നിങ്ങളെ കൊണ്ട് മാറ്റുവാൻ സാധിക്കില്ല. ചെർണോബിളിന് ശേഷം ജനങ്ങൾക്ക് ആണവോർജ്ജത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, ഭയമാണ് പുരോഗതിയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് വിശദീകരിക്കുന്ന അയാളോട്, ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് വേണം എന്ന് അറിയിച്ചു നിൽക്കുകയാണ് ക്ലോഡിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ചത്ത പക്ഷിയെ എടുത്ത് അളന്നു നോക്കി തന്റെ ബുക്കിൽ അതിന്റെ പടവും വരച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിനിയായ ഷാർലറ്റ്. ആ സീനും അവിടെ കട്ടാവുമ്പോൾ പിന്നീട് ചത്ത ആടുകളെ പറ്റിയുള്ള റിപ്പോർട്ട് വാങ്ങാൻ മോർച്ചറിയിൽ വരുന്ന ഈഗനോട് അവിടെ ചത്ത ആടിനെ പരിശോധിച്ചു നിൽക്കുന്ന ഡോക്ടർ, ഈഗന്റെ മകൾ ക്ലോഡിയയുടെയും കൊച്ചുമകൾ റെഗീനയുടെയും വിശേഷം തിരക്കി ക്ലോഡിയ പവർ പ്ലാന്റ് ഡയറക്ടർ ആയതിന് അഭിനന്ദിച്ചു നിൽക്കുകയാണ് അയാളോട്, ഇതിനെല്ലാം വിഷമേറ്റതാണോ എന്ന് തിരക്കുകയാണ് ഈഗൺ. അല്ല, പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നയാൾ പറയുമ്പോൾ, ഷെടാ, ആടിന് ഹൃദയാഘാതോ? അത് ഈ 33 എണ്ണത്തിന് ഒരുമിച്ച് എന്നത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ഈഗൺ. ഇത് ചെമ്മരിയാടുകളിൽ സാധാരണമാണ്, ഇവർ ലോല ഹൃദയരാണ്, കുറച്ചെണ്ണം പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ കൂട്ടം മൊത്തം വിരണ്ടു പോകും എന്നയാൾ ഈഗനോട് വിശദീകരിക്കുമ്പോൾ, എന്താവും ഇവയെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടാവുക, ഒരു വ്യക്തിയാകാമോ, ആടുകളിലൊന്നിന്റെ കുളമ്പ് നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ഉൾറിഷാണ് ഇതിന് പിന്നിൽ എന്ന് ഉൾറിഷിനെ മനസ്സിൽ സംശയിച്ചു നിൽക്കുകയാണ് ഈഗൺ. എന്നാൽ ആടിന്റെ കുളമ്പും ഒന്നും പോയിട്ടില്ലെന്ന് അയാൾ ഈഗനോട് പറയുമ്പോൾ, നിങ്ങൾക്ക് സാത്താനിസ്റ്റുകളെ പറ്റി എന്തെങ്കിലും അറിയുമോ? സാത്താനിസ്റ്റുകളാണ് ഇത് ചെയ്തതെന്ന് കരുതുന്നുണ്ടോ എന്ന് അടുത്ത സംശയം പറയുകയാണ് ഈഗൺ. ചിലപ്പോൾ ഇതൊക്കെ സാത്താനിസ്റ്റുകളുടെ പണിയായിരിക്കുമെന്ന് ആ അഭിപ്രായത്തിനോട് യോജിക്കുന്ന അയാൾ, നോക്കൂ, ഇതിന്റെ കർണപടം പൊട്ടിയിരിക്കുന്നു, അതും ഇരുവശത്തും, വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് 2019 നമ്മൾ കണ്ട ആ കുട്ടിയുടെ മൃതദേഹത്തിലേതുപോലെ തന്നെ ഈ ആടുകളുടെയും കർണപടം തകർന്നത് ഈഗനോട് പറയുന്ന അയാൾ തന്റെ ഭാര്യയ്ക്ക് മീൻബോൾ ഉണ്ടാക്കാനുള്ള ഇറച്ചിയായെന്ന് നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈ സമയം വീൽ ചെയറിലിരിക്കുന്ന പവർ പ്ലാന്റ് സ്ഥാപകനും ഹെൽഗിന്റെ അച്ഛനുമായ ബേർഡിനെയും കൂട്ടി പവർ പ്ലാന്റിലെ രഹസ്യമറിയാൻ വരുന്ന ക്ലോഡിയ ചുറ്റും കമ്പി വേലികളാൽ ചുറ്റപ്പെട്ട സംരക്ഷിതമായ ഒരു അണ്ടർഗ്രൗണ്ട് കേവിനടുത്തെത്തി നിൽക്കുമ്പോൾ അതിനുള്ളിൽ കയറാൻ തുടങ്ങുന്ന ക്ലോഡിയോട്,
നമുക്കറിയാവുന്നത് ഒരു തുള്ളിയാണ്, എന്നാൽ നമുക്കറിയാത്തത് ഒരു സമുദ്രവും എന്ന് ഉപദേശം നൽകി വിടുകയാണ് ബൺ ഡോപ്ലർ. ഒരു റോപ്പ് ഉപയോഗിച്ച് ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ് ക്ലോഡിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ മിക്കേലിനരികിലിരിക്കുന്ന ഇനസ്, ഇനിയും മോന്റെ പേരും വിലാസവും എന്നോട് പറയില്ലേ? വീട്ടിൽ പോകാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തൽക്കാലം മോൻ ഇവിടെ നിൽക്കാം, മോൻ എന്തെങ്കിലും പറയാൻ തോന്നിയാൽ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് അവന് വായിക്കാനായി ഒരു കോമിക് ബുക്ക് നൽകി അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ ഞാൻ ഭാവികാലത്തിൽ നിന്നാണ് വരുന്നത് എന്ന് അവരോട് സത്യം പറയുകയാണ് മിക്കേൽ. അത് കേട്ട് എന്താ പറഞ്ഞേ എന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ഈനസിനോട് ഞാൻ ഭാവിയിൽ നിന്നാണ് വരുന്നത് എന്ന് മിക്കേൽ ആവർത്തിക്കുമ്പോൾ അവൻ അരികിലിരിക്കുന്ന ക്യാപ്റ്റൻ ഫ്യൂച്ചർ എന്ന കോമിക് ബുക്ക് നോക്കുന്ന ഈനസ്, മിക്കേൽ ആ കോമിക് ബുക്ക് നോക്കി വലതും പറഞ്ഞതാവുമെന്ന് നിൽക്കുകയാണ്. ആ സീനും അവിടെ കട്ടാവുമ്പോൾ ഗുഹയ്ക്കുള്ളിലിറങ്ങിയ ക്ലോഡിയ അതിലെ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് അവർ എന്തോ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആ അണ്ടർഗ്രൗണ്ട് കേവിനുള്ളിൽ റേഡിയേഷൻ സിംബിൾസ് ഉള്ള നിരവധി മഞ്ഞ ബാരലുകളിലായി എന്തോ നിറച്ചു വെച്ചിരിക്കുന്നു. ഈ സമയം വീട്ടിലേക്ക് വരുന്ന ക്ലോഡിയയുടെ മകൾ റഗീന, ഞാൻ വരാൻ വൈകും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് ക്ലോഡിയയുടെ വോയിസ് മെസ്സേജ് കേട്ട് നിൽക്കുകയാണ്. ഒരു വിളറിയ മുഖത്തോടെ നിൽക്കുന്ന റഗീന താൻ മറച്ചു നടന്ന തന്റെ കയ്യിലെ ആത്മഹത്യാ ശ്രമം എന്ന് തോന്നിക്കുമ്പോഴുള്ള നിരവധി മുറിവ് ഉണങ്ങിയ പാടുകളും നോക്കി നിൽക്കുകയാണ്. അന്ന് രാത്രി ചെമ്മരിയാടുകൾ ചത്ത നിലയിൽ കണ്ട മേച്ചിൽപ്പുറത്ത് ആ കേസിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കാനായി ഒറ്റയ്ക്കെത്തുന്ന ഈഗൺ ടോർച്ച് ലൈറ്റുമായി ആ പ്രദേശത്തേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു വിചിത്ര ശബ്ദം കേൾക്കുന്നതും ആകാശത്ത് നിന്ന് എന്തോ ഒന്ന് അയാളുടെ തോളിൽ വന്ന് വീഴുന്നതും. ഞെട്ടി നിലത്ത് നോക്കുന്ന ഈഗൺ നിലത്ത് ഒരു ചത്ത പക്ഷിയെ കണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ടോർച്ച് ലൈറ്റ് മിന്നിയണഞ്ഞ് കത്തുകയാണ്. ഒപ്പം അനേകം പക്ഷികൾ ആകാശത്തിൽ നിന്ന് ചത്ത് വീഴുകയാണ്. അതോടെ ഈഗൺ ഭയന്നോടി പോലീസ് വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ആ പ്രദേശത്ത് പക്ഷിമഴ പോലെ പക്ഷികൾ ചത്ത് നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് താൻ കണ്ടെത്തിയ ചത്ത പക്ഷിയെടുത്ത് ഫ്രീസറിൽ വെക്കുന്ന കൗമാരക്കാരിയായ ഷാർലറ്റ് തന്റെ വീട്ടിലും ലൈറ്റുകൾ മിന്നിക്കത്തി നിൽക്കുന്ന കാരണം മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ സമയം വിൻഡൻ ഹോസ്പിറ്റലിലും അത്തരത്തിൽ ലൈറ്റുകൾ മിന്നിക്കത്തുന്നത് കണ്ട് പരിഭ്രാന്തരാവുകയാണ് ഹോസ്പിറ്റലിലുള്ളവർ. ഇതാണ് തിരികെ വീട്ടിൽ പോകാനുള്ള പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി ആ ഹോസ്പിറ്റലിൽ നിന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ ജനൽ വഴി പുറത്തേക്ക് ചാടി ഓടുകയാണ് മിക്കേൽ. മറ്റൊരു വശത്ത് ബസ് സ്റ്റോപ്പിൽ തനിച്ചിരിക്കുന്ന ഉൾറിഷിനെ അതുവഴി വരുന്ന ഹാന കണ്ട് സൈക്കിൾ നിർത്തി ഉൾറിഷിന് അരികിൽ ചെന്നിരുന്ന് ലൈറ്റ്സ് മിന്നിക്കത്തുന്നത് എന്താണെന്ന് തിരക്കുകയാണ്. അതേസമയം കിട്ടിയ തക്കത്തിന് വിൻഡൻ ഗുഹയിലേക്ക് ജീവനും കൊണ്ടോടുന്ന മിക്കേൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിച്ചു മാറ്റിയ ഈഗണിന്റെ ലൈറ്ററും കത്തിച്ച് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. ഈ സമയം ഉൾറിഷിനോട് ഒരു പക്ഷെ ലോകം ഇന്ന് അവസാനിച്ച് ഈ ലോകം വീണ്ടും ആരംഭിച്ചാൽ ഈ ലോകം എങ്ങനെ വേണമെന്നാ നീ ആഗ്രഹിക്കുന്നത് എന്ന് ഹാന തിരക്കുമ്പോൾ വിൻഡൻ ഇല്ലാത്തൊരു ലോകം എന്നവൾക്ക് മറുപടി പറയുകയാണ് ഉൾറിഷ്. അപ്പോഴേക്കും ലൈറ്റ്സ് മിന്നി അണയുന്നത് നിന്നിരുന്നു. ഉൾറിഷും ക്യാതൊറീനയും പ്രണയത്തിലായതിനാൽ ഉൾറിഷിനോട് തനിക്കുള്ള താല്പര്യം മനസ്സിലടക്കി നിരാശയിലിരിക്കുകയാണ് ഹാന. ഇനി നമ്മൾ അങ്ങോട്ട് 1986 2019 കഥാപാത്രങ്ങളെ സൈഡ് ബൈ സൈഡ് ആയി കാണിച്ച് ഒരു മോണ്ടാഷ് ആണ് കാണാൻ പോകുന്നത്. ഹെൽ ഡോപ്ലർ പറഞ്ഞതുപോലെ തന്നെ ഇത് സത്യത്തിൽ 1986 നടന്ന സംഭവങ്ങൾ 2019 വീണ്ടും ആവർത്തിക്കുകയാണെന്ന സത്യം കഥാപാത്രങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം കൂടിയാണ്. മിക്കേൽ ഹോസ്പിറ്റലിൽ നിന്ന് എവിടേക്കോ ഇറങ്ങി ഓടി എന്നത് മനസ്സിലാക്കി നിൽക്കുകയാണ് 1986 ആ രാത്രിയിൽ ഈനസ്. അതേ ഈനസ് 33 വർഷങ്ങൾക്ക് ശേഷം 2019 അതേ ദിവസം രാത്രി ആത്മഹത്യ ചെയ്ത തന്റെ മകൻ മൈക്കിളിന്റെ ആത്മഹത്യാ കുറിപ്പ് വായിച്ച ശേഷം ആ കുറിപ്പടങ്ങിയ ബോക്സുമായി ഞെട്ടലോടിയിരിക്കുകയാണ്. 1986 തന്റെ കാമുകി ക്ലോഡിയയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഉൾറിഷിന്റെ അച്ഛൻ ട്രോണ്ടേ. 2019 അയാൾ എന്തോ പ്രതീക്ഷിച്ച് എവിടെയോ മതിലും ചാരി നിൽക്കുകയാണ്. എന്നാൽ മറ്റൊരിടത്ത് 1986 തന്റെ കാറിലിരിക്കുന്ന ക്ലോഡിയ അന്ന് പകൽ ഹെൽഗ് അവർക്ക് സമ്മാനമായി നൽകിയ എ ജേർണി ത്രൂ ടൈം എന്ന എച്ച് ജി ടാനോസിന്റെ ആ ബുക്ക് എടുത്ത് നോക്കുകയാണ്. ഈ ബുക്കാണ് നമ്മൾ 2019 റഗീനയുടെ ഹോട്ടലിലെത്തിയ സ്ട്രേഞ്ചറിന്റെ കയ്യിലും കണ്ടത്. 1986 തന്റെ അമ്മ ക്ലോഡിയ നിർബന്ധിച്ചതുപോലെ മേക്കപ്പിട്ട് ഒരുങ്ങി മിററിൽ നോക്കി നിൽക്കുകയാണ് റഗീന. ഒരു പക്ഷേ തനിക്ക് തുടർന്ന് ജീവിക്കാനുള്ള കാരണം സ്വയം മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാകാം. എന്നാൽ 2019 റഗീനയ്ക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട്, കുടുംബമുണ്ട്. പക്ഷേ മറ്റെന്തോ ശാരീരിക വിഷമമുള്ളതായി കാണാം. ഒരു വശത്ത് നവംബർ 5, 1986 രാത്രി തനിക്ക് കിട്ടിയ ചത്ത പക്ഷിയെ കുറിച്ച് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് അന്നത്തെ ഷാർലറ്റ്. 33 വർഷങ്ങൾക്കിപ്പുറം 2019 തന്റെ പോലീസ് സ്റ്റേഷന് മുൻപിൽ വീണുകിടന്ന ചത്ത പക്ഷിയെടുത്ത് സംശയത്തിൽ നിൽക്കുകയാണ് ഷാർലറ്റ്. അതേസമയം വീട്ടിലേക്ക് തിരികെ വന്ന ട്രോണ്ടെ യാന ഉറങ്ങി എന്ന ധാരണയിൽ അവർക്കരികിൽ കയറി കിടക്കുകയാണ്.
33 വർഷങ്ങൾക്കപ്പുറവും അതേ ദിവസം ഉറങ്ങാതെ കിടക്കുന്ന യാന ഇന്ന് തന്റെ അരികിൽ ഭർത്താവ് കിടപ്പില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ടേബിളിലിരിക്കുന്ന തങ്ങളുടെ ഫോട്ടോയും നോക്കി കിടക്കുകയാണ്. ഈ സമയം 1986 തന്റെ സഹോദരനെ കാണാനില്ലാത്ത വിഷമത്തിൽ മാറ്റ്സിന്റെ റൂമിൽ നോക്കി നിൽക്കുകയാണ് ഉൾറിഷ്. 33 വർഷങ്ങൾക്കപ്പുറം തന്റെ മകൻ മിക്കേലിനെ കാണാനില്ലാത്ത വിഷമത്തിൽ മിക്കേലിന്റെ റൂമിൽ തളർന്നുറങ്ങുന്ന കാതറീനെ നോക്കി നിന്ന ശേഷം പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിൻഡൻ ഗുഹയിലേക്ക് പോകുന്ന ഉൾറിഷ് വീണ്ടും മിക്കേലിനെ തിരക്കി അതിനുള്ളിലേക്ക് കയറുകയാണ്. മിക്കേലും അതേ ഗുഹയിലേക്ക് കയറുകയാണ്. പക്ഷെ 1986 മാത്രം ലൈറ്ററും കത്തിച്ച് അതിനുള്ളിലേക്ക് നടക്കുന്ന വഴിയിൽ മിക്കേൽ കാൽ വഴുതി ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. കാലിന് നല്ല രീതിയിൽ പരിക്കേറ്റ് എഴുന്നേൽക്കാനാവാതെ അവിടെ ഇരിക്കുകയാണ് മിക്കേൽ. മറുവശത്ത് ആ ഗുഹയ്ക്കുള്ളിലെ വാതിൽ കമ്പിപ്പാര കൊണ്ട് തകർക്കാൻ നോക്കുകയാണ് ഉൾറിഷ്. എങ്ങനെയോ ആ ശബ്ദം കേൾക്കുകയാണ് ആ ഗുഹയുടെ മറ്റൊരു വശത്ത് 1986 മിക്കേൽ. അതോടെ ഹലോ രക്ഷിക്കണേ എന്ന് അയറി വിളിക്കുകയാണ് മിക്കേൽ. ആ വാതിൽ തകർക്കാൻ നോക്കി തളർന്നു നിൽക്കുന്ന ഉൾറിഷ് രക്ഷിക്കണേ എന്ന മിക്കേലിന്റെ ശബ്ദത്തിന്റെ മാറ്റലി കേൾക്കുകയാണ്. അതോടെ ആരെങ്കിലും അവിടെ ഉണ്ടോ മിക്കേൽ എന്ന് ചുറ്റും നോക്കി നിൽക്കുകയാണ് ഉൾറിഷ്. ഒന്നും നടക്കാതെ വന്നതോടെ രണ്ടുപേരും അവരുടെ ശ്രമം ഉപേക്ഷിക്കുകയാണ്. ശേഷം തന്റെ ലൈറ്ററും എടുത്ത് വയ്യാത്ത കാലുമായി നടക്കുകയാണ് മിക്കേൽ. ടോർച്ചുമെടുത്ത് നടക്കുകയാണ് ഉൾറിഷ്. നടന്ന് ആ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്ന് ആ ഗുഹയുടെ ഒരേ ഭാഗത്ത് 33 വർഷം വ്യത്യാസത്തിലിരിക്കുകയാണ് ആ അച്ഛനും മകനും. വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത വിങ്ങലിലിരിക്കുകയാണ് മിക്കേൽ. മകനെ കാണാത്ത വിഷമത്തിലും നിരാശയിലും ഇരിക്കുകയാണ് ഉൾറിഷ്. ഈ സമയം ദൂരെ ഏതോ ഒരു അജ്ഞാത സ്ഥലത്ത് ക്ലോക്കുകളാൽ ചുറ്റപ്പെട്ട ഒരു റൂമിൽ തന്റെ കണ്ടുപിടുത്തമായ ഒരു മെഷീൻ പരീക്ഷിക്കാനിരിക്കുകയാണ് എ ജേണി ത്രൂ ടൈം എന്ന പുസ്തകത്തിന്റെ രചയിതാവായി നമ്മൾ ആ പുസ്തകത്തിൽ ഫോട്ടോ കണ്ട എച്ച് ജി ടാനോസ്. ഇതേപോലെ ഒരു മെഷീൻ നമ്മൾ 2019 സ്ട്രേഞ്ചറിന്റെ പകലും കണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ആരായിരിക്കും ഈ എച്ച് ജി ടാനോസ്? എന്താണ് അയാൾക്കും അയാളുടെ പുസ്തകത്തിനും ഈ കഥയിലുള്ള റോൾ? ഇയാളെ നിർമ്മിക്കുന്ന സ്ട്രേഞ്ചറിന്റെ കയ്യിലും നമ്മൾ കണ്ട മെഷീൻ എന്താണ്? വിൻഡൻ ഗുഹയിൽ പാസ്റ്റിലും ഫ്യൂച്ചറിലുമായിരിക്കുന്ന മിക്കേലും ഉൾറിഷും പരസ്പരം കണ്ടുമുട്ടുമോ? മൈക്കിളിന്റെ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഈനസ് എന്താവും വായിച്ച് മനസ്സിലാക്കിയത്? എന്തുകൊണ്ട് ആടുകൾ കൂട്ടത്തോടെ കർണപടം പൊട്ടിയ നിലയിൽ മരിച്ചു വീണു? 1986 2019 ആകാശത്തുനിന്ന് പക്ഷികൾ ചത്തുവീഴുന്നത് എന്തുകൊണ്ടാവും? സംഭവം ഡാർക്കാണ്. കാത്തിരിക്കുക, കഥ തുടരും.